ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് മമ്മച്ചി സുബഹിക്ക് എണീക്കുമ്പോൾ തന്നെ രാവിലെ അരി അടുപ്പത്തിടും കേട്ടോ. അപ്പോൾ അടുപ്പിലാകുമ്പോൾ അത് കുറേ നേരം കിടന്നങ്ങ് വേവുമല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ അടുപ്പത്തിടും. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രാവിലെ ഇന്ന് സ്കൂളുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാനായിട്ട് എന്നും ദോശയും അപ്പവും അങ്ങനെയൊക്കെയാണ് ആക്കുന്നത്. അപ്പോൾ ഇന്നൊരു ദിവസം പുട്ടാക്കാന്ന് കരുതി. പുട്ടാക്കാനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കടല എടുത്ത് കഴുകിയിട്ട് അതിൻ്റെ കൂടെ രണ്ട് സവാളയും കൂടി അരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിലൊന്ന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുവാണേ. കടലക്കറിയും പുട്ടും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതാക്കാമെന്ന് കരുതി. അങ്ങനെ കടലക്കറിക്ക് മസാലയാക്കാൻ വേണ്ടി കുറച്ച് ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലോട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അതിൽ നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പില്ലേ, ഉഴുന്ന് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ ചേർക്കുന്ന ആ ഉഴുന്നില്ലേ, അതാണ് ചേർത്തേക്കുന്നത്. ഒരു ടീസ്പൂണേ ചേർക്കാവൂ, അധികമായ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഉഴുന്ന് ഒരു ടീസ്പൂൺ, അതുപോലെ തന്നെ ഉലുവ അര ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് വറുത്ത ഉലുവയാണ് എടുത്തേക്കുന്നത്. പിന്നെ സാമ്പാറിലിടുന്ന സാമ്പാർ പരിപ്പില്ലേ, അതാണ്. അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് മസാലപ്പൊടികൾ കൂടി ചേർക്കാനുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. ഞാൻ കടലയിൽ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ അത് മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കലക്കി എല്ലാം അരച്ച് അരപ്പ് കലക്കി എടുക്കുമ്പോഴത്തേക്കും മഞ്ഞ കുറവാണെങ്കിൽ നമുക്ക് മഞ്ഞ പിന്നീട് ചേർത്ത് കൊടുക്കാവേ. പിന്നെ ഗരം മസാലയും കൂടിയാണ് ചേർത്തേക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഓഫ് ചെയ്യാവേ. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുവനെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. മക്കൾക്ക് മൂന്നാൾക്കും ഒരു 8:30 ഒക്കെ ആകുമ്പോഴത്തേക്കും സ്കൂളിൽ കൊണ്ടാക്കണം കേട്ടോ. ഇവിടെ നടുത്താണ്, അതുകൊണ്ട് കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേഗം പണി ഒതുക്കിയാൽ അവർ എണീറ്റ് വന്നാൽ പിന്നെ ബ്രഷ് ചെയ്യണം, കുളിപ്പിക്കണം, അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളുള്ളതുകൊണ്ട് തന്നെ വേഗം വേഗം എല്ലാ ജോലികളും ഒതുക്കാൻ നോക്കുകയാണ്. പിന്നെ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് തോരന് വേണ്ടിയിട്ട് പയറും, സോറി പയറല്ല കേട്ടോ, ബീൻസും ബീട്രൂട്ടും ഉള്ളിയും കൂടി ഇട്ടിട്ടൊരു തോരനാണ് ആക്കുന്നത്. ഇത് ഉമ്മച്ചി എനിക്ക് വേഗം അരിഞ്ഞ് തരുമേ, അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം പണികളെല്ലാം നടക്കും. പിന്നെ പുട്ടിന് വേണ്ടിയിട്ട് മാവ് നനച്ച്, കുറച്ച് മാവ് നനച്ച് ഉമ്മച്ചി തന്നതാണ്. അപ്പോൾ അത് ഒന്ന് നനച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചിട്ട് സ്റ്റീമറിലാണ് ഞാൻ പുഴുങ്ങാൻ വയ്ക്കുന്നത്. കുറ്റിയിൽ പുഴുങ്ങുന്നത് ഒത്തിരി പാടാണ്, ഒരുപാട് നേരം നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റീമറിലാണ് പുഴുങ്ങാൻ വയ്ക്കുന്നത്. വേഗം തന്നെ ഒറ്റ പ്രാവശ്യമായിട്ട് പുഴുങ്ങിയെടുക്കാനും പറ്റും, ഒറ്റ തവണയായിട്ട് തീരുകയും ചെയ്യും. ഇല്ലെങ്കിൽ അതിൻ്റെ പിറകെ ഒരുപാട് നേരം നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുവാണേ.
അവന് തോരൻ റെഡി ആയിട്ടുണ്ട്. തോരൻ റെഡി ആവുന്ന അടുപ്പിൽ തന്നെ നമുക്ക് കടലക്കറിയും കൂടി ആക്കാവേ. കടലക്കറിക്ക് കടുവൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അരപ്പ് അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ കുക്കറിൽ ആവിയൊക്കെ പോയിട്ട് കടല നല്ലതായിട്ട് വെന്തിരിക്കുവാണേ. അപ്പോൾ കടലയും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കടലക്കറി റെഡി ആയിട്ടുണ്ടേ. അങ്ങനെ മൂന്നാളും ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പല്ല് തേക്കണം, കുളിക്കണം. പല്ല് തേച്ച് കഴിഞ്ഞ് കാപ്പി കഴിച്ചിട്ടേ കുളിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പല്ല് തേച്ചിട്ട് വന്നാൽ ഈ വലിയ ബ്രഷിട്ട് തേച്ചിട്ടാണോ എന്തോ ഇവരുടെ മൂന്നാളുടെയും പല്ല് വേഗം തന്നെ ഫ്രണ്ട് ഭാഗത്തെ പല്ലെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്നെനിക്കൊരു നല്ല സംശയമുണ്ട് കേട്ടോ. അങ്ങനെ പല്ല് തേച്ച് വന്നിട്ട് ഉമ്മച്ചിയാണ് കാപ്പി കഴിക്കാൻ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇവർ മൂന്നാളും കഴിക്കാതിരുന്നാൽ ഇന്നൊന്നും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഉമ്മച്ചിയാണ് കാപ്പി എല്ലാം എടുത്ത് കൊടുക്കുന്നത്. മൊബൈൽ കുറച്ച് നേരം കാണാൻ കൊടുക്കുകയും അച്ചു അതിന് കിടന്ന് വഴക്ക് പറയും മൊബൈൽ കാണാൻ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട്. മൊബൈൽ കാണാൻ കൊടുത്താൽ കണ്ണിന് ചീത്തയാണെന്ന് പറഞ്ഞിട്ട് പൊന്നൂസിൻ്റെ കണ്ണിന് ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഫുള്ള് ഒഴിവാക്കി വെച്ചിരുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ഈ കാപ്പി കഴിക്കുന്ന ടൈമിൽ ഇച്ചിരി നേരം മൊബൈൽ കാണാൻ കൊടുക്കുകയും മൂന്നാൾക്കും മൂന്ന് ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കാൻ നോക്കുകയും ഇതിപ്പോൾ അവർക്ക് ചോറിന് ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും പിന്നെ പുളിയും ഉള്ളിയൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് ആക്കുന്നത്. പിന്നെ ഉപ്പും കൂടി വെച്ചിട്ട് നന്നായിട്ട് അരയ്ക്കുകയും നന്നായിട്ട് അരച്ച് നല്ല അരഞ്ഞിട്ടിരിക്കുന്ന ചമ്മന്തിയാണ് ഇവർക്ക് മൂന്നാൾക്കും ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചമ്മന്തിയാക്കി പിന്നെ മെഴുക്കുവരട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെഴുക്കുവരട്ടിയിൽ ബീട്രൂട്ടും കോവയ്ക്കയും പിന്നെ കത്തിരിക്കയും വെണ്ടയ്ക്കയും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. ലാസ്റ്റാണ് ലാസ്റ്റ് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇറക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ മെഴുക്കായി തലേദിവസം കഴുവിയിട്ട് കമത്തി വെച്ചേക്കുന്നതാണ്. ഒന്ന് വെള്ളം നനവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് തുടച്ചെടുക്കുവാണ്. സ്നാക്സൊക്കെ ഇടുമ്പോഴത്തേക്കും നനവിരുന്നാൽ പെട്ടെന്ന് തണുത്തുപോകൂലേ. അപ്പോൾ അതുകൊണ്ടൊന്ന് എല്ലാവർക്കും ഒന്ന് തുടച്ചെടുത്ത് വയ്ക്കുവാണ്. രാവിലത്തെ അംഗം കഴിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് വരുവാണേ. വീട്ടിൽ വന്നാൽ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുക കേട്ടോ. അത്രയും നേരത്തെ ഗുസ്തിയും ബഹളവും എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെറുതെ ഇരിക്കും. മൂന്നാളും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു സൈലൻറ്റ് മൂഡാണ്. മൊട്ട് സൂചി താഴെ വീണാൽ പോലും നല്ലതുപോലെ അറിയാൻ പറ്റുന്ന രീതിയിലായിരിക്കും. നമ്മളെ പുട്ട് കണ്ടോ, സ്റ്റീമറിൽ പുഴുങ്ങിയ പുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ അലുവ കഷ്ണം പോലെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ പത്രം നോക്കും. കാപ്പി കഴിക്കുന്ന ടൈമിൽ ഒന്ന് പത്രമൊക്കെ ഓടിച്ച് നോക്കുക. ഞാനങ്ങനെ പത്രം സ്ഥിരമായിട്ട് വായിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ മക്കൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഹെഡ്ലൈനൊക്കെ അവർ ഓരോന്നോരോന്ന് അക്ഷരങ്ങളൊക്കെ കൂട്ടി വായിക്കാൻ തുടങ്ങുന്ന ടൈമല്ലേ. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പത്രം വരുത്തുന്നത് തന്നെ.
കാപ്പിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ചെമ്മീൻ കിട്ടിയായിരുന്നേ. അത് പിന്നെ വറുത്തരച്ച് ഉമ്മച്ചി തന്നെയാണ് കറി വയ്ക്കുന്നത്. ഉമ്മച്ചി കറി വെച്ചാൽ മാത്രമേ അവർക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഭാഗത്തോട്ടേ തിരിഞ്ഞ് നോക്കാറില്ല. പിന്നെ അടിച്ച് വാരാനും തുണി അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ അലക്കിയിട്ട് കൊണ്ടുവന്ന് വിരിക്കാൻ വന്നപ്പോൾ ഇവർക്ക് മൂന്നാൾക്കും ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചൂരലിൻ്റെ ഊഞ്ഞാലാണ്, അതിൽ കയറിയിരുന്ന് ഞാൻ ആടുവാണ്. പൊട്ടതൊന്നും ഇല്ല കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇരുന്ന് ആടാൻ പറ്റുന്ന രീതിയിലാണ് കെട്ടിയിരിക്കുന്നത്. അങ്ങനെ തുണിയൊക്കെ അലക്കിയതൊക്കെ വിരിച്ച് കഴിഞ്ഞു. അപ്പം വിരിച്ചുകൊണ്ടിരുന്ന ടൈമിൽ നല്ല മഴക്കോളുണ്ടായിരുന്നേ. ചിലപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കസ്റ്റാർഡ് കാച്ചുവാണേ. കസ്റ്റാർഡ് കാച്ചി വെച്ചിരുന്നാൽ വൈകിട്ട് ഇവർ മദ്രസയിൽ പോയിട്ടൊക്കെ വന്നാൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാമെന്ന് കരുതി. അമ്മുവിൻ്റെ വായിൽ പൊള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ കസ്റ്റാർഡൊന്ന് കാച്ചിട്ട് അതിൽ ഫ്രൂട്ട്സ് ആക്കി കൊടുത്ത് ഇവർ കഴിക്കുകയില്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ വലിയ മടിയാണേ. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കസ്റ്റാർഡ് കാച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാമെന്ന് വിചാരിച്ചേ. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ. മുരിങ്ങയ്ക്കയും പടവലങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വെച്ച കറിയായിരുന്നേ. ചെമ്മീൻ്റെ തല കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. ഭയങ്കര ടേസ്റ്റായിരുന്നു. ചെറിയ ചെമ്മീനായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റായിരുന്നേ. അപ്പോൾ മൂന്നരയായി. മൂന്നരയ്ക്ക് മക്കളെ വിളിക്കാൻ പോകണം മൂന്നാളിനെ. അപ്പോൾ വിളിക്കാനായിട്ട് വാപ്പച്ചിയാണ് വണ്ടി ഓടിക്കുന്നത്. എനിക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും ഞാനിതുവരെയും കൈ വിളവിട്ടില്ല കേട്ടോ. അച്ഛൻ്റെ കൂടെ ഒന്ന് കൈതലിയാനായിട്ട് പോയി, ഗ്രൗണ്ടിൽ പോയിട്ട് കൈതലിയാൻ പോയിട്ട് നടന്നില്ല കേട്ടോ. ഒരിക്കലും ഹസ്ബൻഡിൻ്റെ കൂടെ പോയി കൈതലിയാൻ നിൽക്കരുത്. ഒരു കാരണവശാലും ഡ്രൈവിങ് പഠിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്തുവാണിത്? ജാനകിയുടെ ബർത്ത്ഡേ ആയിരുന്നോ? ജാനകിയുടെ ബർത്ത്ഡേ ആയിരുന്നോ? വാവ്, ടു എണ്ണം കിട്ടിയല്ലോ. മൂന്നെണ്ണം കിട്ടി. ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അമ്മ ഉച്ചക്ക് നിന്നു. ആണോ ഉണ്ണി? സൂപ്പർ ആണല്ലോ. ഉമ്മിക്ക് തരോ? ഉമ്മിക്ക് തരോ? ഉമ്മിക്ക് തരൂലോ? ഉമ്മിക്ക് തരൂലോ? അപ്പൊ ഉമ്മിക്ക്, അമ്മു അമ്മു ഉമ്മിക്ക് തരൂലോ? ആരും തരില്ല. എന്റെ അമ്മ പൊന്നസ് മാത്രമേ ഉമ്മിക്ക് തന്നു, അല്ലെങ്കിൽ പൊന്നസിന് മാത്രമേ ഇമ്മിടുത്ത് സ്നേഹമുള്ളൂ. ഉണ്ണിയോടെ ഒരു കൈ പുറത്തിടരുത്. വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി കുളിച്ചിട്ട് ഫ്രഷായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് മദ്രസയിൽ പോകണം കേട്ടോ. ടെസ്റ്റോ? അറിയില്ല എന്നാണോ എന്ന് അറിയില്ല. വെറുത് കിട്ടോ? വെറുതെ എന്താ ബോ വെക്കണ്ട? ബോ വെക്കാൻ നമുക്ക് കാണത്തില്ല. എങ്ങനെ ഓക്കെ, അസ്സലാമു അലൈക്കും. എളുപ്പമുള്ള സാധനമായിരുന്നോ വണ്ടി? ആ പോവാം 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 പോവാം. കൊള്ളാം 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 കൊള്ളാം.
ആറ് മണിക്ക് മദ്രസയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കളിക്കും കേട്ടോ, ബോളൊക്കെ കളിക്കും. എപ്പോഴും രാവിലെ മുതലേ വൈകുന്നേരം വരെ പഠിക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ബോളൊക്കെ തട്ടി കളിക്കും. എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നാണ് തോന്നുന്നില്ല, ഇപ്പോൾ ട്യൂഷനും മദ്രസയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പത്ത് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.